ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വേവ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൾട്രാസോണിക് സൗണ്ടുകളെ പറ്റിയാണ്. ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 Hz അതുപോലെ തന്നെ എന്താണ് 20,000 Hz ഇടയിലാണ് അല്ലേ. ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്, ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മാത്രമാണ് നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന് അല്ലേ. നമ്മൾ എന്ത് വിളിക്കും, ഓഡിബിൾ റേഞ്ച് എന്ന് വിളിക്കും. ഓർമ്മയുണ്ടാവുമല്ലോ. ഇതിൽ 20 Hz താഴെ വന്നാൽ നമ്മൾ ആ സൗണ്ടിനെ ഇൻഫ്രാ സോണിക് എന്നും അതുപോലെ തന്നെ എന്താണ് 20 Hz കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അൾട്രാസോണിക് സൗണ്ട് എന്നും വിളിക്കും. അപ്പോൾ നോക്കിയേ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20,000 Hz മുകളിൽ വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി 20,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ഒരു സെക്കൻഡിൽ 20,000 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വേവ് ഉണ്ടാകുന്നുണ്ട്. സൗണ്ടാണ്. അപ്പോൾ അത് ക്രസ്റ്റും റഫും ആയിരിക്കും, എന്തായിരിക്കും, അത് കംപ്രഷനും റിഫ്രാക്ഷനും ആയിരിക്കും. എത്ര തവണ ഉണ്ടാകും, 20,000 തവണ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അൾട്രാസോണിക് സൗണ്ടിനെ പറ്റി ഇവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷനുണ്ട് ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ടിൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നോക്കാം. ഫസ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത്, ഇതാ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള സ്പൈറൽ പൈപ്പ്സ് ഉണ്ട്. നമ്മുടെ വാട്ടർ എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ പോലുള്ള ഡിവൈസുകളിൽ ഇത്തരത്തിലുള്ള എന്തുണ്ട്, സ്പൈറൽ പൈപ്പുണ്ട്. ഇതിനകത്തൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്ന പൈപ്പാണ്. അപ്പോൾ വെള്ളമോ അല്ലെങ്കിൽ കെമിക്കലോ ഒക്കെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്താണ് അഴുക്കടിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇത്രയും കോംപ്ലക്സ് ആയ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനകമൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന പാർട്ടിനെ ആദ്യം ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ എന്താണ് നമ്മുടെ സോപ്പ് വെള്ളം എന്ന് നമ്മൾ പറയുന്ന പോലത്തെ ക്ലീനിങ് സൊല്യൂഷൻ. സത്യത്തിൽ സോപ്പിൻ്റെ വെള്ളമൊന്നുമല്ല, വേറെ കാര്യമാണ്. എന്നാലും ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന സ്പൈറൽ ട്യൂബിനെ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് കൊടുക്കും. അപ്പോൾ എന്തുണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാകും അല്ലേ. ഒരു സെക്കൻഡിൽ 20,000 വൈബ്രേഷൻസ് വെച്ച് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അത് ഈ പറയുന്ന സൊല്യൂഷനിലൂടെ ട്രാവൽ ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പാർട്ടിക്കിളിലൂടെ എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും എന്താണ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഉണ്ടാകുന്ന കാരണം ഇതിനകത്തുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, ഇളകി പുറത്തേക്ക് വരും. അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഭാഗം ക്ലീൻ ആയിട്ട് കിട്ടും. സോ ഇത് ഇവിടെ നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാനായിട്ട് പറ്റും. നോക്കി, നമ്മൾ ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ കാണുന്നുണ്ടല്ലോ അൾട്രാസോണിക് സൗണ്ട്. ഇതുപോലെ ഒരു ലിക്വിഡ് ഇട്ടിട്ട് അതിൽ എന്ത് ചെയ്യുന്നു, അൾട്രാസോണിക് സൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ ഇവിടെ ഈ വൈബ്രേഷൻസ് ഉണ്ടാകുന്ന, കണ്ടോ 20,000 times എന്ത് ചെയ്യുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള അഴുക്കൊക്കെ എന്ത് ചെയ്യും, ഇളകി വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. എന്തുവേണം ഉപയോഗം, നമ്മളെ കൂടെ പറയുന്നുണ്ട് യൂസ് നോക്കാം. എന്താണ് യൂസ്ഡ് ടു ക്ലീൻ സ്പൈറൽ ട്യൂബ്സ് മെഷീൻ പാർട്സ് വിത്തൗട്ട് എ ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് ഇലക്ട്രോണിക് കമ്പോണൻ്റ് അല്ലേ. നമ്മുടെ ഈ പറയുന്ന മദർ ബോർഡ് എന്ന് പറയുന്ന ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ അടിയുന്ന എന്താണ് അടിയുന്ന അഴുക്കും അതുപോലെ തന്നെ എന്താണ് സ്പൈറൽ ട്യൂബും അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള മെഷീൻ പാർട്സും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു പരിധിവരെ മനസ്സിലായി കാണുമല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ക്രാക്ക് ആൻഡ് ഫ്ലോസ് ഇൻ ലാർജ് മെറ്റൽ ബ്ലോക്ക്. അപ്പോൾ വലിയ മെറ്റൽ ബ്ലോക്ക്, അപ്പോൾ അത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ എയർ വല്ലതും കയറി അടഞ്ഞിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു, അൾട്രാസോണിക് സൗണ്ടിന് ഉപയോഗിക്കുന്നു. സോ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടായിരിക്കും. ഈ ട്രാൻസ്മിറ്റർ അൾട്രാസോണിക് സൗണ്ട് അയക്കും. അപ്പോൾ അത് പോയിട്ട് ഇവിടെ ആ സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട്, ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഗിവൺ മെറ്റീരിയലിലൂടെ സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും വെലോസിറ്റി സഞ്ചരിച്ച് ഈ പറയുന്ന സ്ഥലത്ത് എത്തേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മെഷീനിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഒന്നുകിൽ ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് അവിടെ തട്ടി റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ് ഇവിടെ സൗണ്ട് എത്തത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് അകത്ത് എവിടെയോ എന്തുകൊണ്ട് ഒരു ക്രാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് വേവ് ഇവിടെ എത്താത്തത്. ചില കേസിൽ എന്ത് ചെയ്യും, സൗണ്ട് വേവ് എത്തും, പക്ഷേ അതെത്തുന്ന സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതായത് വലിയ ക്രാക്ക് വല്ലതാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും, എയർ ആയിരിക്കും ട്രാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ അൾട്രാസോണിക് സൗണ്ട് മെറ്റലിലൂടെ സഞ്ചരിക്കുന്ന വേഗതയിലല്ല, എയറിലൂടെ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഈ പറയുന്ന വേവ്സിൻ്റെ വേഗത ഡിഫറൻ്റ് ആണ്.
അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അൾട്രാസോണിക് സൗണ്ടിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ക്രാക്ക് അല്ലെങ്കിൽ ഫ്ലോ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ, അവിടെ വെച്ച് ഈ പറയുന്ന വേവ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ പറയുന്ന ക്രാക്ക് കാണാനായിട്ട് പറ്റും. ഇത് നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ, ഇതാ ഈ ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ട് കണ്ടോ താഴെയായിട്ട്. ഈ മെറ്റൽ ബ്ലോക്കിൻ്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ സെൻസറിനെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലത്തെ സ്ക്രീനിനകത്ത് എന്താണ് ഈ പറയുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലും എന്താണ് ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൽ എന്തായിരിക്കും, ഡിസ്റ്റോർഷൻ ഉണ്ടാകും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്കിൻ്റെ പ്രസൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് എന്ത് രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നതാണ് എക്കോ കാർഡിയോഗ്രാഫി. ഓക്കെ, അപ്പോൾ കാർഡിയോ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ടിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർട്ടിൻ്റെ ഇമേജ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ സി ജി എന്ന് പറഞ്ഞ് നിങ്ങൾ ലാബിൻ്റെ ഒക്കെ മുമ്പിൽ എഴുതി വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സിയുടെ ഫുൾ ഫോം എന്താണ്, എക്കോ കാർഡിയോഗ്രാഫി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്കോ കാർഡിയോഗ്രാഫിയുടെ ഒരു ചെറിയ ഇത് കാണിച്ചു തരാം. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു കണ്ടോ, ഇതാ ഇവിടെ നമുക്ക് ഹാർട്ടിൻ്റെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ഇത് നോക്കിയാൽ എന്താണ് ആ പറയുന്ന ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ടോപ്പ് ലെഫ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെൻസർ ഒരാളുടെ ആ നെഞ്ചിലൂടെ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവുകയാണ്. അപ്പോൾ അകത്ത് നമുക്ക് എന്താണ് ഹാർട്ടിൻ്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെൻസർ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ടിനെയാണ്. ഈ അൾട്രാസോണിക് സൗണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഒരു അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള കണ്ടോ ഹാർട്ടിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ, യൂട്രസിൻ്റെ ഒക്കെ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും, അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അതിന് നമ്മൾ അൾട്രാസോണോഗ്രാഫി എന്നാണ് വിളിക്കുന്നത്. കാരണം ഓരോ ടിഷ്യൂവിലും അല്ലെങ്കിൽ ഓരോ ഡെൻസിറ്റിയുള്ള ടിഷ്യൂവിലും സൗണ്ട് വേവ് സഞ്ചരിക്കുന്നത് ഓരോ വേഗതയിലാണ്. അപ്പോൾ ആ വേഗതയിലെ വ്യത്യാസം ഉപയോഗിച്ചാണ് ആ ഡിവൈസ് നേരത്തെ കണ്ട പോലത്തെ എന്താണ് ഇവിടെ ഈ കാണുന്ന പോലത്തെ ഇമേജ് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതും എന്താണ് അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഉപയോഗമാണ്. അൾട്രാസോണിക് സൗണ്ടിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നതാണ് സോണാർ. ഓക്കെ, സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, പറഞ്ഞു പോവുകയാണ്. സോണാറിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം, സൗണ്ട് നാവിഗേഷൻ അതിൻ്റെ റേഞ്ചിങ്. അപ്പോൾ സൗണ്ട് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുക, റേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സാധാരണഗതിയിൽ ഈ ആഴക്കടലിലുള്ള ഒന്നുകിൽ അതിൻ്റെ ഡെപ്ത് അളക്കാനോ അല്ലെങ്കിൽ കടലിനടിയിൽ അല്ലെങ്കിൽ വാട്ടർ ബോഡിക്കടിയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഡയറക്ഷനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ് എന്താ സോണാർ എന്ന് പറയുന്നത്. നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ റഡാർ എന്ന് പറയുന്നൊരു സാധനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. സിമിലർലി ഷിപ്പിനടിയിൽ അല്ലെങ്കിൽ എന്താണ് കടലിനടിയിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താ ഇവിടെ ആയിട്ട് ഒരു ട്രാൻസ്മിറ്റർ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ. ട്രാൻസ്മിറ്റർ ഇത് എന്ത് ചെയ്യും, താഴേക്ക് സൗണ്ട് വേവ്സിന് അയക്കും. നമുക്കറിയാം ഈ പറയുന്ന സൗണ്ട് വേവ്സ് ഓർ ഇൻ കേസ് ഇവിടെ എന്താണ് അൾട്രാസോണിക് സൗണ്ട്. ഈ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത നമുക്ക് അറിയാം, ഇത് താഴെ പോയിട്ട് തിരിച്ചെത്തുന്ന സമയവും നമുക്കറിയാം. അപ്പോൾ സഞ്ചരിച്ച ദൂരവും സമയവും അറിയാമെങ്കിൽ, സോറി സഞ്ചരിച്ച ദൂരമല്ല സഞ്ചരിക്കുന്ന വെലോസിറ്റിയും സമയവും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ ദൂരം എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും അല്ലേ. നമ്മൾ എക്കോ പഠിച്ച സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഇനി വരുന്ന സോണാറിലും എന്ത് ചെയ്യണം, ഇത് വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസോണിക് സൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റർ വഴി സെൻഡ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഓഷൻ ബെഡ് അല്ലെങ്കിൽ സീ ഫ്ലോറിൻ്റെ ബെഡ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് തിരിച്ചെത്തുന്ന സമയവും നമുക്കറിയാൻ പറ്റും, വെലോസിറ്റിയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആഴം അളക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും നോക്കി കണ്ടോ, ഇത് അതാഴത്തെ ദൂരം അളക്കുക എന്നാണ് എന്ത് ഉദ്ദേശം. റെഡ് കളർ കാണുന്ന ട്രാൻസ്മിറ്ററാണ്, അതെന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഗ്രീൻ കളർ കാണുന്ന റിസീവർ എന്ത് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ്മിറ്ററും റിസീവറും സൗണ്ട് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പറയുന്ന സൗണ്ട് വേവ്സിലുണ്ടാകുന്ന വ്യത്യാസം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്ത് അളക്കാനായിട്ട് സാധിക്കും. അതാണ് എന്താ സോണാറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോണാറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. അൾട്രാസോണിക് വേവ്സ് ഫ്രം എ ഷിപ്പ് ഹിറ്റ് എ റോക്ക് അറ്റ് ദ ബോട്ടം ഓഫ് എ സി ആൻഡ് കംസ് ബാക്ക് ആഫ്റ്റർ 0.5 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ 0.5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു സൗണ്ട് വേവ് താഴെ പോയി തിരിച്ചെത്തുന്നു. സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1522 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആ ഷിപ്പിൽ നിന്ന്
ഈ പറയുന്ന സ്റ്റോണിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കടലിലെ സർഫസിലായിട്ട് എന്തുണ്ട്, ഒരു ഷിപ്പുണ്ട്. ഈ ഷിപ്പിൽ നിന്ന് നമ്മളൊരു സൗണ്ട് വേവിനെ എന്ത് ചെയ്തു, താഴേക്ക് അയച്ചു. അതൊരു പാറയിൽ തട്ടി എന്ത് ചെയ്തു, തിരിച്ച് വന്നു. അപ്പോൾ അങ്ങോട്ടുള്ള ദൂരത്തിന് നമ്മൾ ഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ദൂരം എന്തായിരിക്കും, ഡി പ്ലസ് ഡി അഥവാ ടു ഡി. ഈ ടു ഡി ആണ് ദൂരം. ഈ ടു ഡി ദൂരം സഞ്ചരിക്കേണ്ടത് സമയമെന്ന് പറയുന്നത് 0.5 സെക്കൻഡാണ്. വെള്ളത്തിലൂടെയുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1522 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം കണ്ടെത്താനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതിൽ നിന്നും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് 1522, ടൈമെന്ന് പറയുന്നത് 0.5 ആണ്. അത് ടു ഡി അല്ലേ, ടു ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമയമായതുകൊണ്ട് നമ്മൾ ടു ഡി എന്നെടുക്കുന്നു. അതിൽ നിന്നും ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 1522 × 0.5 / 2. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 380.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഈ പറയുന്ന റോക്ക് ഇരിക്കുന്ന ആഴമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്ത നമുക്ക് ഭാഗത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് കഴിഞ്ഞെങ്കിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് സീസ്മിക് വേവ്സും സുനാമിയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമ്മളെന്ന് പറഞ്ഞു 20,000 Hz മുകളിലുള്ള ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രൂപപ്പെടുന്ന വേവ്സിനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഈ അൾട്രാസോണിക് വേവ്സിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിലൊന്ന് എന്താണ്, സ്പൈറൽ ട്യൂബ്, മെഷീൻ പാർട്സ് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെ ക്ലീൻ ചെയ്യുക. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ക്ലീനിങ് സൊല്യൂഷനിൽ പാർട്ടിനെ ഡിപ്പ് ചെയ്യുന്നു, അൾട്രാസോണിക് സൗണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ 20,000 തവണ വൈബ്രേറ്റ് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യുന്നു, അതിനകത്തുള്ള അഴുക്ക് ഇളകി വരുന്നു. 2, ക്രാക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് അൾട്രാസോണിക് സൗണ്ട് നമ്മുടെ എന്താണ് മെറ്റൽ ബ്ലോക്കിലൂടെ കടന്നു പോകും. അപ്പോൾ അതിനെടുക്കുന്ന സമയം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇടയ്ക്ക് ക്രാക്കോ ഫ്ലോസോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ തട്ടിയത് റിഫ്ലക്റ്റ് ചെയ്യും. സോ നമുക്ക് സെൻസറിൽ അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. അതിലൂടെ ക്രാക്കിൻ്റെ വലിപ്പവും എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് സാധിക്കും. എക്കോ കാർഡിയോഗ്രാഫി അഥവാ ECG, ഹൃദയത്തിൻ്റെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട്. അൾട്രാസോണോഗ്രാഫി, മറ്റ് അവയവങ്ങളുടെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതാണ് സോണാർ. സോണാറിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. സൗണ്ട്, നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, നമ്മൾ എക്കോയിൽ പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും അല്ലേ. ട്രാൻസ്മിറ്റർ സൗണ്ടിനെ അയക്കുന്നു, അത് കടലിനടിയിലോട്ട് പോകുന്നു. ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഈ പറയുന്ന സമയം കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന ആഴം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഒരു പ്രോബ്ലം ചെയ്യാനും പഠിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി. എന്താണ് സീസ്മിക് വേവ്സ്? നമ്മൾ ജോഗ്രഫിയിൽ ഇത് പഠിക്കുന്നുണ്ടല്ലേ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഫോം ചെയ്യുന്ന വേവ്സ് ആണെന്ത്, സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ലിത്തോസ്ഫിയറാണ്. ലിത്തോസ്ഫിയർ പല പല പ്ലേറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്ലേറ്റുകൾ തമ്മിൽ തെന്നിമാറുമ്പോഴോ അല്ലെങ്കിൽ പാറകൾ തമ്മിൽ തെന്നിമാറുമ്പോഴോ നമ്മുടെ സർഫസിന് അടിയിലായിട്ടുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പോയിൻറ്റ് ഫോക്കസ് എന്ന് വിളിക്കുക അല്ലേ. ആ ഫോക്കസിൽ എന്ത് ചെയ്യുന്നു, വളരെ ശക്തമായ വേവ്സ് ഉണ്ടാകുന്നു. ആ വേവ്സ് എല്ലാ ദിശയിലോട്ടും സഞ്ചരിക്കുന്നു. ആ വേവ്സിൽ നമുക്ക് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും വിളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്, ഒരു പോയിൻ്റ് നമ്മൾ ഈ പറയുന്ന എന്താണ് സ്ലിപ്പിംഗ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്ന വേവ്സ്, അതിന് ചുറ്റും നമ്മൾ വെള്ളത്തിലൊരു തുള്ളിയിടുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലെ ആദ്യം ഉണ്ടാകുന്ന വേവ്സാണ് പ്രൈമറി വേവ്സ്. ഈ ഓരോ പ്രൈമറി വേവ്സിൻ്റെ പോയിൻറ്റുകളും മറ്റ് വേവിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന വേവ്സാണ് എന്ത്, സെക്കൻഡറി വേവ്സ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡറി വേവ്സ്. ഈ പറയുന്ന സെക്കൻഡറി വേവ്സ് നമ്മുടെ സർഫസിൽ എത്തുമ്പോഴത്തേക്കും ഇത് സർഫസിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ആ വേവ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, സർഫസ് വേവ്സ്. ഓക്കെ, ഇതാണ് സർഫസ് വേവ്സ്. അപ്പോൾ ഇതാണെന്ത്, സീസ്മിക് വേവുകളെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കാം സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ കണ്ടോ, ഭൂമിക്കടിയിലായിട്ട് കണ്ടോ, എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, വേവ്സ് പുറത്തേക്ക് വരുന്നു. ഇത്തരം വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സീസ്മിക് വേവുകളെന്ന് വിളിക്കുന്നത്. ഈ സീസ്മിക് വേവ്സ് ഇത്തരത്തിൽ ഭൂമിക്കടിയിലൂടെ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് എന്തുള്ളത്, സീസ്മിക് വേവ്സ് ഉള്ളത്. നമുക്ക് ബോഡി വേവ്സും സർഫസ് വേവ്സും എന്ന് പറയും. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഭൂകമ്പം ഉണ്ടാകുന്ന കാരണം എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ കണ്ടോ വേവ്സ് സർഫസിൽ രൂപപ്പെടുന്നു, അതെന്ത് ചെയ്യുന്നു, എല്ലാ ദിശയിലോട്ടും സഞ്ചരിക്കുന്നു. അതാണ് എന്ത്, സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്.
ഈ സീസ്മിക് വേവ്സ് ഞാൻ പറഞ്ഞു എത്ര തരത്തിലുണ്ട്, മൂന്ന് തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? പ്രൈമറി, സെക്കൻഡറി, സർഫസ്. എന്തുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലല്ല, നമ്മൾ ഈ വർഷം തന്നെ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ. ഒന്നുകിൽ പാറകൾ തെന്നി മാറുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, വലിയ എക്സ്പ്ലോഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ എന്താണ്? ഇത്തരത്തിൽ സീസ്മിക് വേവ്സ് അതിലൂടെ ഭൂകമ്പത്തിനും കാരണമായിട്ട് മാറുന്നു. അങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഭൂകമ്പത്തിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത്തരത്തിലൊരു ഒരു ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടാകും. ഇതിനകത്ത് എന്തായിരിക്കും? ജോസ് ഉണ്ടാകും, സ്പ്രിങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഭാഗം മുകളിലോട്ടും താഴോട്ടും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും, അല്ലെ? ഭൂമി കുലുക്കം എന്നല്ലേ പറയുന്നത്, കുലുങ്ങും. അപ്പോൾ എന്ത് പറ്റും? ആ പറയുന്ന കുലുക്കത്തിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഇതുപോലെയുള്ള ഗ്രാഫിൽ എന്ത് ചെയ്യും? രേഖപ്പെടുത്തും. അപ്പോൾ ഈ പറയുന്ന ഗ്രാഫാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗ്രാഫിൻ്റെ വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഇൻറ്റൻസിറ്റി അളക്കാൻ പറ്റും. നമ്മൾ ആ പറയുന്ന സ്കെയിലിനെ റിക്റ്റർ സ്കെയിൽ എന്ന് വിളിക്കും. ഓക്കെ, റിക്റ്റർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തി, 9 രേഖപ്പെടുത്തി ഭൂചലനം, അതിതീവ്ര ഭൂചലനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളിൽ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണത്? ഈ പറയുന്ന ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിന് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിക്റ്റർ സ്കെയിൽ. ഓക്കെ, ഇത് ഇപ്പോൾ ഇതാണ് എന്ത്, നമുക്ക് എന്താണ് സീസ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സീസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ് അല്ലേ. ഈ പറയുന്ന സീസ്മിക് വേവ്സിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച്. അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് സീസ്മോഗ്രാഫ്, കിട്ടുന്ന ഡയഗ്രത്തിൻ്റെ പേര് സീസ്മോഗ്രാം. അതിൽ നിന്ന് ഇൻറ്റൻസിറ്റി നമുക്ക് റിക്റ്റർ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റും. മൂന്ന് തരം വേവ്സാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? പ്രൈമറി വേവ്, സെക്കൻഡറി വേവ്, സർഫസ് വേവ്. അതിലേറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്ന ആരാണ്? അത് സർഫസ് വേവ് ആണ്. സർഫസ് വേവിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, റെയിലേ വേവ് എന്നും ലവ് വേവ് എന്നും. ഇതൊക്കെയാണ് റെയിലേ വേവ് എന്നും ലവ് വേവ് എന്നും, വേറൊന്നുമല്ല. സർഫസിലെത്തിയിട്ട് ഇങ്ങനെ പോകുന്ന വേവ്സ് അല്ലേ, സർഫസിലെത്തിയിട്ട് സർഫസിനെ ഇളക്കിക്കൊണ്ട് പോകുന്ന ഈ വേവ്സാണ് റെയിലേ വേവ്. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതേ വേവ്സിന് എന്ത് ചെയ്യും? ഇതാ ഇങ്ങനത്തെ എസ് ഷേപ്പിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണേ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്? ആ വലിയ മൂവ്മെൻറ്റ് കാണില്ലെങ്കിലും എന്താണ്, ഒരു എസ് ഷേപ്പിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അതാണ് എന്ത്? ലവ് വേവ് എന്ന് പറയുന്നത്. അത്രയും ഡെപ്തിൽ പഠിക്കണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ രണ്ട് തരം. അപ്പോൾ ഇതിൽ സർഫസ് വേവ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന സീസ്മിക് വേവ്സ് നോക്കുമ്പോൾ അതിലെ ആംപ്ലിറ്റ്യൂഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവിൻ്റെ തീവ്രത എത്രയാണെന്ന് പറയുന്നത്. ഓക്കെ, ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണലായിരിക്കും. കണ്ട് പേടിക്കേണ്ട, നിങ്ങൾ +1 +2 പോകുമ്പോൾ എന്ത് ചെയ്യും? സയൻസ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വേവ് മോഷൻ അവിടെയും പഠിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പഠിക്കും ഒരു വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് പ്രപ്പോർഷണലാണ്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. അപ്പോൾ ഇതാണെന്ത്, നമുക്ക് എർത്ത് വേക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീസ്മിക് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, സീസ്മിക് വേവ്സ് ഉണ്ടാകുന്നത് ഭൂകമ്പവുമായി ബന്ധപ്പെട്ടാണ്. മൂന്നുതരം വേവ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, സർഫസ്. അളക്കുന്നത് സീസ്മോഗ്രാഫ് ഉപയോഗിച്ച്, കിട്ടുന്ന ഗ്രാഫ് സീസ്മോഗ്രാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്നത് റിക്റ്റർ സ്കെയിൽ ഉപയോഗിച്ച്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെ, ആ ഉണ്ടാകുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഏറ്റവും ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് സർഫസ് വേവും. സർഫസ് വേവ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? റെയിൽവേ വേവും ലവ് വേവും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്, നമുക്ക് സീസ്മിക് വേവ്സിനകത്തുള്ളത്. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് വരുന്നതാണ് എന്ത്, നമ്മുടെ സുനാമി എന്ന് പറയുന്നത്. കടലിനടിയിലുണ്ടാകുന്ന ഭൂചലനം കാരണം സാധാരണഗതിയിൽ ഫോം ചെയ്യുന്ന ഒന്നാണ് സുനാമി എന്ന് പറയുന്നത്. 2004 ഇന്ത്യയിൽ എന്ത് വന്നിട്ടുണ്ട്? സുനാമി വന്നിട്ടുണ്ട്. 2004 December 26 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ സുനാമി വരുന്നത്. അത് നമ്മുടെ ഇന്തോനേഷ്യയിലുള്ള ഒരു ഭാഗത്തുണ്ടായ ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ എന്താണ് സുനാമി എന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് തിരമാലകൾ സാധാരണഗതിയിൽ ചെറുതായിട്ടാണ് കരയിലേക്ക് വരുന്നത്. ചില സമയത്ത് എന്ത് ചെയ്യും? 10-11 പൊക്കമുള്ള വലിയ തിരമാലകൾ എന്ത് ചെയ്യുന്നു? സർഫസിലേക്ക് വന്നടിച്ചാൽ അതാണ് എന്ത്, സുനാമി എന്ന് പറയുന്നത്. ജാപ്പനീസ് വാക്കാണ് ഈ സുനാമി എന്ന് പറയുന്നത്. അതിൽ രണ്ട് വാക്കുകളുണ്ട്, സൂയും നാമിയും. സൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹാർബറും. നാമി എന്ന് വെച്ചാൽ ലോങ് വേവും. അപ്പോൾ ഹാർബർ വേവ്സ് അഥവാ തുറമുഖ തിരമാലകൾ എന്നാണ് സുനാമി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഭൂകമ്പം കാരണം, വോൾക്കാനിക് ഇറപ്ഷൻ കാരണം, മീറ്റിയോർ ഇമ്പാക്റ്റ് കാരണം ഒക്കെ എന്ത് ചെയ്യാം? ഈ പറയുന്ന ജൈജാൻറ്റിക് വേവ്സ് ഫോം ചെയ്യാം. അപ്പോൾ ഇതെന്തുകൊണ്ട് ഫോം ചെയ്യുന്നു? ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഫോം ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? വലിയ വേവ്സ് ഉണ്ടാകുക. 600-800 km/h പോകുന്ന 10-1000 km വരെ വേവ് ലെങ്ത് വരുന്ന വേവ്സാണെന്ത്, സുനാമി എന്ന് പറയുന്നത്. ആഴക്കടലിൽ
ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അറിയാലോ മീൻ പൊസിഷനിൽ നിന്നുള്ള ഉയരം, ഇത് വളരെയധികം കുറവായിരിക്കും ഇവിടെ ആഴക്കടലിൽ. പക്ഷേ സർഫസിലോട്ട് എത്തുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വേവ്സിൻ്റെ താഴത്തെ ഭാഗം ട്രഫ് എന്ത് ചെയ്യും, നമുക്കറിയാലോ തീരത്തെത്താറാകുമ്പോൾ കര ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ കരയുടെ എന്ത് ചെയ്യും, കരയുടെ ഭാഗത്തുമായിട്ട് ഈ പറയുന്ന ട്രഫ് ഉരയുമ്പോൾ എന്ത് പറ്റും, ആ ഇതിൻ്റെ വേഗത കുറയും. വേഗത കുറയുമ്പോൾ എന്ത് കൂടും, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും. അതുകൊണ്ടാണ് കരയിലെത്താറാകുമ്പോൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ വേവ്സ് രൂപപ്പെടുന്നത്. നിങ്ങൾ കമൽ ഹാസൻ്റെ ദശാവതാരം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് ഈ പറയുന്ന സുനാമി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുനാമി എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ അറിയാമല്ലോ. ഇനി സുനാമിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് ആ സ്ഥലത്ത് ജോഗ്രഫിക്കൽ ഫീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് തീരത്തോട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സുനാമിയുടെ എനർജി ലോസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, ഇത് വരും. അതായത് നമ്മൾ ഈ പറയുന്ന ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് ആരാണോ ആദ്യം തീരത്തെത്തുന്നത് എന്നു വെച്ച് നമുക്ക് സുനാമിയുടെ ഇമ്പാക്റ്റ് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ഇതാണ് ക്രസ്റ്റ്, ഇതാണ് ട്രഫ്. നമുക്ക് ട്രഫിൻ്റെ ഭാഗമാണ് ആദ്യം തീരത്തെത്തുന്നതെങ്കിൽ കടൽ ഉൾവലിയും എന്ന് പറയും. നമ്മൾ 2004 സുനാമിയിൽ ആദ്യം എത്തിയത് ട്രഫായിരുന്നു. അപ്പോൾ ആദ്യം കടലുള്ളിലേക്ക് വലിഞ്ഞു. അപ്പോൾ തന്നെ പലരും ഇത് അപകട സൂചന ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പലരും എന്ത് ചെയ്തില്ല, എന്ന തീരത്തു നിന്ന് മാറി താമസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ട്രഫാണ് ആദ്യം എത്തുന്നതെങ്കിൽ കടൽ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് വലിയും. ഇനി ക്രസ്റ്റാണ് എത്തുന്നതെങ്കിലോ, പിന്നെ ഉള്ളിലോട്ട് വലിയാനൊന്നും ഉണ്ടാകത്തില്ല, അത് വന്ന് എന്ത് ചെയ്യും, നേരെ അടിച്ചിട്ട് പോകും. സുനാമി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഡീപ്പ് ഓഷൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമിയാണ്. നമ്മളിത് ജോഗ്രഫിയിൽ പഠിച്ച കാര്യമാണ്. സുനാമി വന്നാൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന കണ്ടോ, അൺയൂഷ്വൽ റെസീഡിങ് ഓഫ് സീ എന്ന് വെച്ചാൽ എന്താ, കടൽ അപ്രതീക്ഷിതമായിട്ട് ഉള്ളിലേക്ക് വലിയുന്നത് സുനാമിയുടെ ലക്ഷണമാണ്. അത് കണ്ടാൽ തന്നെ എന്ത് ചെയ്യണം, അവിടുന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ ഹയർ പ്ലേസസിലോട്ട് മാറണം. സ്വയം തീരുമാനത്തിലെത്തരുത്, ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ജീവനാണ് ഇമ്പോർട്ടൻ്റ്, വസ്തുക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കരുത്. അപകടം കണ്ടു കഴിഞ്ഞാൽ എസ്കേപ്പ് ആയിക്കൊള്ളണം, കാരണം ജീവനാണ് വലുത്. ഉണ്ടാക്കുന്ന വീടായാലും വസ്തുവായാലും നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ജീവൻ്റെ കാര്യം അങ്ങനെയല്ല. ഓക്കെ, ഇനി വെള്ളത്തിലകപ്പെട്ടാൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ പിടിച്ച് എന്ത് ചെയ്യുക, എസ്കേപ്പ് ആവും. ഇത് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇത്രയും കൂടി പറയുമ്പോഴത്തേക്ക് എന്ത് കഴിയുകയാണ്, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. സോ നമുക്ക് നോക്കാം ഒന്നുകൂടെ, സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ തീരത്ത് അല്ലെങ്കിൽ ഉൾക്കടലിലുണ്ടാകുന്ന ഭൂകമ്പം അഗ്നിപർവ്വത വിസ്ഫോടനം കാരണം എന്ത് ചെയ്യുന്നു, വേവ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഉൾക്കടലിൽ വേവ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, നമ്മൾ തിരിച്ചറിയത്തില്ല. പക്ഷേ ഇതേ വേവ്സ് കരയോട് അടുക്കുമ്പോൾ എന്ത് പറ്റും, ഇതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു, താഴെ ഇപ്പോൾ ട്രഫിൻ്റെ ഭാഗം താഴെ കരയുമായിട്ട് ഉരയുന്ന കാരണം എന്ത് ചെയ്യുന്നു, സ്പീഡ് കുറയുകയും അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ വലിയ തിരമാലകൾ കരയിലേക്ക് അടുക്കുമ്പോൾ അതിനാണ് എന്ത് വിളിക്കുന്നത്, സുനാമി എന്ന് വിളിക്കുന്നത്. ടീ സൈലൻ്റ് ആണ്, സുനാമി എന്ന് വിളിക്കുന്നത് ജാപ്പനീസ് വാക്കാണ്. ക്രസ്റ്റാണ് ആദ്യം എത്തുന്നതെങ്കിൽ അപകടമാണ്, ട്രഫാണെങ്കിൽ കടലുള്ളിലേക്ക് വരും എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഏറെക്കുറെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നോട്ട് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലെത്തുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് മുമ്പിലോട്ടുള്ള ചാറ്റുകൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഫയൽസിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൽ SSLC എന്ന് ചില PDFൽ എഴുതിയിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞു. ഇത് കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം, അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ഈ വേവ് മോഷൻ എന്ന് പറയുന്നത് SSLC, അതായത് 10-ൻ്റെ 1-ാമത്തെ ചാപ്റ്ററായിരുന്നു. അപ്പോൾ അപ്പോഴേ പ്രിപ്പയർ ചെയ്ത നോട്ടായതുകൊണ്ടാണ് അതിൽ SSLC നിന്ന് കിടക്കുന്നത്. ഓക്കെ, എന്നാലും നിങ്ങൾക്കിപ്പോൾ ആ ടോപ്പിക്ക് തന്നെയാണുള്ളത്. സോ അത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.